ഹായ് ഓൾ കെ പി എസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പ്രകാശന്റെ അമ്മ കാർത്തികയോട് പറയാണ് സംസാരിക്കാൻ കഴിയാത്തവൾക്ക് സംസാരശേഷി കിട്ടിയിട്ടുണ്ട് അവളാണ് കൂട്ടത്തിൽ എട്ടുകാലി അവളുടെ അമ്മയും അങ്ങനെ തന്നെ പോട്ടമ്മൂമ്മേ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ അമ്മമ്മയ്ക്ക് മുറി കാണിച്ചു കൊടുത്തേ പ്രകാശൻ ലഗേജൊക്കെ എടുത്ത് എന്നിട്ട് പറയാണ് വാ വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മയും കൊണ്ട് പോവുകയാണ് അപ്പോൾ കാർത്തിക പറയാണ് ആ നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക കാർത്തികെ മനസ്സുകൊണ്ട് നല്ല വെറുപ്പും വിദ്വേഷവും ഉണ്ട് എന്നാലും നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുകയാണ് അമ്മയും മകനും മുറിയിലെത്തി അവിടെ ഇരുന്നിട്ട് പറയാണ് എങ്ങനെയുണ്ട് മുറി അമ്മ സൂപ്പർ അല്ലടാ നമ്മൾ സോണിയുടെ വീട്ടിൽ താമസില്ലേ അപ്പോൾ ആ സമയത്തും ഇതുപോലൊരു മുറിയില്ല താമസിച്ചല്ലേ സോണിയുടെ വീട്ടിലൊക്കെ എന്തോന്ന് മുറി അമ്മേ ഇതൊക്കെ നമ്മൾ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുന്നില്ലേ അവിടെയൊക്കെ ഓരോ മുറി കാണുന്നില്ലേ അതുപോലത്തെ സെറ്റപ്പുള്ള മുറി അല്ലേ ഇത് ഇംഗ്ലീഷിൽ എന്തല്ലോ എന്തൊക്കെയോ പറയുവല്ലോ അല്ലേ ആ ലക്ഷറി റൂം എല്ലാ മുറിയിലും എ സി ഉണ്ട് ഒരു മിനിറ്റ് ഇപ്പൊ തരാം ആ ഇതാണ് റിമോട്ടർ ഇങ്ങനെ അടുത്ത് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ആ തണുത്ത് പിറക്കുവല്ലേടാ അമ്മേ രാത്രിയാകുമ്പോൾ ഓഫ് ചെയ്താ മതി കൊഴപ്പൊന്നുമില്ല എടാ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ റൂമിന് പുറത്ത് കാർത്തിക വന്നിട്ട് ശ്രദ്ധിക്കുകയാണിവരെ എൻ്റെ അമ്മേ നമ്മൾ അത്ര ദുഷ്ടരൊന്നുമല്ലല്ലോ അതുകൊണ്ടല്ലേ നമ്മൾ പോലും അറിയാതെ ആ പേൻകൊച്ച് നമ്മളെ സഹായിക്കാൻ വന്നത് നീ ഈ മുറിയിലാണോ കിടക്കുന്നത് ഞാനെന്തിനീ മുറിയിൽ കിടക്കണം ഇഷ്ടംപോലെ മുറികളുണ്ട് അമ്മ ഈ വീട്ടിൽ മുകളിലും താഴെയായിട്ട് ഒരു ഏട്ട് റൂമുകളൊക്കെയുണ്ട് എൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ അവന് വേറെ റൂം എനിക്ക് വേറെ റൂം അമ്മയ്ക്ക് വേറെ റൂം എല്ലാവർക്കും വേറെ വേറെ റൂമുണ്ട് ഇവിടെ എല്ലാ മുറിയിലും എ സി ഉണ്ട് അയ്യോ അപ്പം മൊത്തത്തിൽ തണുത്ത് പിറക്കുമല്ലോടാ കാർത്തിക മെല്ലെ മാറി എന്നിട്ട് പറയാണ് അതേ ഇപ്പൊ തണുത്ത് വിറക്കും കുറച്ച് കഴിഞ്ഞിട്ടാണ് ചുട്ട് പൊള്ളാൻ പോകുന്നത് അതിനു ശേഷം അമ്മയും മോനും കൊച്ചുമോനും മോനും ഒക്കെ മരുഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നത് അവനിവിടെ വന്നാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുവായിരിക്കും അല്ലേ അമ്മേ മാന മര്യാദക്ക് ജീവിക്കാൻ അവനോട് പറയണം അതുപോലെ നീയും അങ്ങനെ തന്നെ ജീവിക്കണം വെറുതെ കള്ളു കുടിച്ച് പൈസയൊന്നും കളയാൻ നോക്കല്ലേ എൻ്റെ അമ്മ അറ്റാക്ക് വന്നതിന് ശേഷം കള്ളൂടിയൊക്കെ നിർത്തി ആഹാരം പോലും നേരെ ചോയി കഴിക്കുന്നില്ല ഞാൻ ആഹാരം നിയന്ത്രിക്കാനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് മാത്രം രണ്ട് തവി ചോറ് രാത്രിയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ചപ്പാത്തി മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മ പറയാണ് മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ ഹൃദയം പണിമുടക്കത്തില്ലടാ പിന്നെ മരുന്നും ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല എൻ്റെ മോൻ കല്യാണേക്കാളും കിരണിനേക്കാളും സോണിയേക്കാളും മുകളിൽ എത്തുന്നത് എനിക്ക് കാണണം അമ്മേ അവൻ സിംഹാസനത്തിനിരിക്കുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടി മാത്രമാണ് അമ്മേ ഞാൻ ജീവിക്കുന്നത് കാർത്തിക അവിടെ തന്നെ നിന്ന് എല്ലാം കേൾക്കുകയാണ് എന്നിട്ട് വീണ്ടും പറയാണ് എല്ലാം ഞാൻ കാണിച്ചു തരാടോ ജീവിതത്തിൽ ഇതുവരെ താൻ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ തന്നെ ഞാൻ കാണിച്ചു തരാം പിന്നെ കാണിക്കുന്നത് കല്യാണിയുടെ ഓഫീസ് കല്യാണിയുടെ ഓഫീസിൽ അവിടെ കാർത്തിക വരികയാണ് ഇൻ്റീരിയൽ വർക്കൊക്കെ ഏതാണ്ട് പൂർത്തിയായല്ലോ കണ്ടായിരുന്നു കണ്ടു പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് ഭംഗിയായിട്ടുണ്ട് പിന്നെ കല്യാണി കാർത്തികയോട് പറയാണ് എന്താണെന്നറിയില്ല ഒരു തടസ്സവും നേരിട്ടില്ല അവിടുത്തെ ഹാളിൽ കയറിയപ്പോൾ തന്നെ എന്താണെന്നറിയില്ല ഓരോരോ ഐഡിയയും എന്നെ തേടി വരികയായിരുന്നു അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞത് കർത്തിക പറയാണ് തന്ന പൈസക്ക് മുകളിൽ ചെയ്തിട്ടുണ്ട് അപ്പം കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ് ഇനി ഒന്നും വേണ്ട കേട്ടോ അതെങ്ങനെ ശരിയാവും മുഴുവനും തന്നിട്ടില്ലല്ലോ കൺസക്ഷന് വേണ്ടുന്ന അഡ്വാൻസൊക്കെ തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് പൈസ ഒന്നും വേണ്ട അത് പറ്റില്ല അത് പറ്റില്ല കല്യാണി സാധാരണ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാലേ ഇത്രയും വർക്കുകളൊക്കെ ഫിനിഷ് ആവാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല ഭംഗിയായിട്ടോ മനോഹരമായിട്ടോ താൻ ചെയ്തിരിക്കുന്നത് അവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ് അതിന് തക്കതായ പ്രതിഫലം തന്നേ പറ്റൂ ഏതായാലും കാദംബരി വന്നിട്ടുണ്ടല്ലോ നമുക്കൊരു സെൽഫി എടുത്താലോ ആ പിന്നെ അവർ മൂന്ന് പേര് നിന്നിട്ട് പല വിധത്തിലും ഫോട്ടോസ് എടുത്തു എനിക്കൊരു ആൽബം ഉണ്ട് അതിനകത്ത് ഈ ഫോട്ടോസും ഇടം പിടിക്കും മേഡത്തിനെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വിളിക്കണമെന്ന് കിരണേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെന്താ വിളിച്ചില്ലെങ്കിലും ഞാൻ വരും കല്യാണി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം ആഹാ അതെങ്ങനെയാണ് അറിഞ്ഞേ അതൊക്കെ അറിയാനാണോ പാട് ഇപ്പോൾ വീട്ടിലൊരമ്മയില്ലേ അച്ഛനോ അപ്പോഴാണ് കാദമ്പരി പറഞ്ഞത് അച്ഛൻ മരിച്ചുപോയി കല്യാണിയും കാർത്തികയും ഒക്കെ ഒരുപോലെ ഞെട്ടി അപ്പോൾ കാർത്തിക പറയാണ് സോറി നിങ്ങൾ രണ്ട് പെൺമക്കളാണല്ലേ ഞങ്ങൾക്കൊരു ആങ്ങളെ കൂടിയുണ്ട് ഉണ്ട് അവനും മരിച്ചുപോയി കാദമ്പരി പറയാണ് ഞങ്ങളുടെ അനിയനായിരുന്നു അച്ഛനും അനിയനും ഒരു ആക്സിഡൻ്റിലാണ് മരിച്ചത് അത് ശരി ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യാണ് ചോദിച്ചത് ശരി ഞാൻ ഇടയ്ക്ക് വിളിക്കാം അവർ കഴിഞ്ഞപ്പോൾ കല്യാണി ചോദിക്കുകയാണ് കാദമ്പരിയോട് ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞേ അവർ രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം നമ്മളെ ഒക്കെ പടിയടച്ച് പിണ്ടം വെച്ച അച്ഛനാ അങ്ങനെയുള്ള അച്ഛൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ അതുപോലെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലാ വിക്രം അവനും മരിച്ചെന്ന് പറയുന്നത് നല്ലത് കല്യാണിക്ക് വിഷമായി അല്ലെങ്കിൽ തന്നെ അങ്ങനെ സങ്കല്പിച്ച ഞാൻ ജീവിക്കുന്നത് കാദമ്പരിയും പോയി അത് കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് നല്ല വിഷമായി കല്യാണിക്ക് ഉള്ളുകൊണ്ടവരോട് സ്നേഹമുണ്ട് പിന്നെ കാണിക്കുന്നത് മനോഹറിനെയാണ് ഷാരിയുടെ ഭർത്താവിനെയാണ് കാണിക്കുന്നത് ആഹാ ശിവദാസനാണല്ലോ വന്നിരിക്കുന്നത് എത്ര നാളായടോ തന്നെ കണ്ടിട്ട് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുകയാണ് എനിക്കൊരു വീട് വെച്ച് തന്നിട്ട് താൻ പോയതാ പിന്നെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അതെ അതെ കമ്പനിയിൽ ഇപ്പോൾ ഞാനില്ലടോ അനന്തരവനാ അത് നോക്കുന്നേ തനിക്ക് പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ പിള്ളേർ നോക്കട്ടെടോ മോളെ അനന്തരവൻ കെട്ടിയില്ലായിരുന്നോ ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ മരുമോൻ അമേരിക്കയിലാണ് എന്നാണല്ലോ പറഞ്ഞത് ആ അമേരിക്കയിൽ ബിസിനസ്സാ മനസ്സിൽ ചിന്തിക്കുകയാണ് അവനവിടെ പാക്ക് കുഴിച്ചിടുക ആ നിങ്ങളിരിക്കേ വന്നതാരാ നിഷയും അമ്മയും അച്ഛനുമാണ് തൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു ബന്ധുവിഴി ഉണ്ട് അവിടേക്ക് പോകുന്ന വഴി കുടുംബത്ത് കയറി തൻ്റെ പെങ്ങളെ ഒന്ന് കണ്ടു അപ്പോഴാ താനിവിടാ താമസം എന്നറിഞ്ഞത് എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി നിഷയുടെ അച്ഛനാണ് പറയുന്നത് എന്റെ മോളുടെ കല്യാണാണ് അടുത്ത മാസം ഇരുപത്തിയൊൻപതാം തീയതി മാസത്തിൽ കത്തൊക്കെ ഞാൻ തരാം താൻ എന്തായാലും കുടുംബസമേതം വരണം ഓ സ്റ്റേറ്റ്സിലാ അവിടെ ബിസിനസ്സാ പറഞ്ഞത് നിഷയാണ് റോണി എന്നാ പേര് അല്ല തന്റെ മരുമോനും അമേരിക്കയിലല്ലേ അവർ തമ്മിൽ വല്ല പരിചയക്കാറുമായിരിക്കുമോ അപ്പോൾ അയാളൊന്ന് ഞെട്ടി ഷാരിയുടെ ഭർത്താവ് അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ് അവനെ പരിചയപ്പെടാത്തെയാണ് നല്ലത് ചിലപ്പോ പരിചയക്കാർ ആയിരിക്കും അപ്പോൾ നിഷയുടെ അമ്മ ചോദിക്കാണ് മോളും മരുമോനൊന്നും ഇല്ലേ ആ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിഷ പറയാണ് റോണിയേട്ടനെ വാഷിങ്ടില ബിസിനസ് പത്തിരു നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ പോയതാ എം ബി എ കഴിഞ്ഞിട്ട് അവരുടെ അമ്മവരെയാണ് ഇങ്ങനെ ഒരു പയ്യനെ കിട്ടുമെന്ന് കരുതിയതേയില്ല എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമല്ലേ അപ്പോഴാണ് മനു സ്റ്റെർ കേസ് ഇറങ്ങി താഴേക്ക് വരാൻ പോകുന്നത് എടോ ഇപ്പോഴുള്ള പിള്ളേരൊക്കെ ഫോറിൻ കൺട്രീസിലാ അപ്പോൾ മനു മനുമെല്ലനെ വെലിഞ്ഞ് മുകളിലേക്ക് തന്നെ ഇവരെ കണ്ടപ്പോൾ അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വീട് വാങ്ങാനോ സ്ഥലം വാങ്ങാനോ ഒന്നിനും ആരെയും കിട്ടുന്നില്ല ഈ പോക്ക് പോയാൽ നമ്മുടെ ഗ്രാമത്തിൽ വീടേ കാണത്തുള്ളൂ അതിനകത്ത് ആളെ കാണത്തില്ല അതിനും മാറ്റം വരൂടോ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഈ വിദേശത്ത് നിന്ന് അങ്ങോട്ടുള്ള പോക്ക് നിലക്കുടോ പിന്നെ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ആളിനെ കുറിച്ചൊരു അന്വേഷണം നടത്തുന്നത് നല്ലതാ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അവരുടെ ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അമ്മയും മോളും അച്ഛനും പരസ്പരം നോക്കുവാണ് അയ്യോ ഇതങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തൊരു സ്നേഹമുള്ള മോനാണെന്ന് അത് സാറിന് പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും ആ അയാൾ പിന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് പെരും കള്ളന്മാരാ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് അവൻ ഓടി വന്ന് മുകളിൽ കയറുകയായിരുന്നു മുകളിൽ കയറിയപ്പോൾ സറിയ ചോദിക്കുകയാണ് എന്താ പോയിട്ട് ഉടനെ മനോട്ടം തിരിച്ചു വന്നേ താഴെ ആരൊക്കെ വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോയി പോകാൻ പോവാനിരിക്കുക ആ സമയത്ത് കാഴ്ച കാണാൻ കൊള്ളാവുന്നവരെ കണ്ടിട്ടേ പോകാൻ പറ്റുമോ അതിന് എന്നെയല്ലേ മനുവട്ടൻ കാഴ്ച കണ്ടത് മോളെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൽപ്പവൃക്ഷത്തെ കാണാനാ എനിക്കിഷ്ടം അത് നോക്കിയിട്ടേ ഞാൻ പോകാറുള്ളൂ മോളുടെ അച്ഛൻ പോലും ആ സമയത്ത് സിറ്റൌട്ടിലിരുന്നാൽ ഞാൻ തിരിച്ചു വരാറാണ് പതിവ് ആരായിരിക്കും താഴെ വന്നത് ആ ആരാന്നറിയില്ല ഞാൻ അവരെ കണ്ടില്ല സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ വർത്താനം കേട്ടു അപ്പം എനിക്ക് തോന്നി ആരോ സിറ്റൌട്ടിൽ ഉണ്ടെന്ന് ഏ ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും എന്നെ അങ്ങോട്ട് വിളിക്കരുത് പിന്നെയും സരയി പറയാണ് അത് ആരാ വന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ അപ്പം മനു എനിക്കും അത് തന്നെയാ ആരാണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നാമത് കുറച്ച് ദിവസമായിട്ട് ബിസിനസ് മീറ്റിംഗ് നടക്കുവാണല്ലോ അതിൻ്റെ ഡീലൊക്കെ ഉറപ്പിക്കുന്നത് ഈ ഉള്ള ദിവസങ്ങളില്ല ആ സമയത്ത് ഈ കണിയിലൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ അമേരിക്കയിലാണെങ്കിൽ സായിപ്പ് ദമ്പതിമാരെ കണ്ടിട്ടേ ഞാൻ പുറത്തു പോകും അപ്പോൾ സരൈ ചോദിക്കാണ് അത് നല്ലതാണോ പിന്നെ സായിപ്പിനെയും അദാമയേയും നമ്മൾ ഒന്നിച്ചു കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടന്നിരിക്കും ഇപ്പോഴാണെങ്കിൽ രാവിലെ ഉറക്ക ഉണരുമ്പോൾ മോളെ കാണുന്നതാ എൻ്റെ ശക്തി എൻ്റെ കരുത്ത് ആ പോസിറ്റീവ് എനർജി കിട്ടിയപ്പോൾ അത് ഇല്ലാതാക്കി കളയാൻ ഒട്ടും താല്പര്യമില്ല മോള് അവ അവരെ പോയി കാണുന്നുണ്ടെങ്കിൽ കണ്ടോ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്ന് പറയണ്ട അയ്യോ അതിപ്പം മനുവട്ടാ മനുവട്ടൻ ഇവിടെയുണ്ടെന്ന് അച്ഛനമ്മയും പറഞ്ഞു കാണില്ലേ ആ എന്നാ ഞാൻ ഇവിടെ ഇല്ലെന്ന് മോള് പറഞ്ഞോ ഇടയ്ക്ക് പുറത്തു പോയിന്ന് പറഞ്ഞോ ഉം ശരി ശരി മാനുവേട്ടൻ്റെ താല്പര്യം എന്താണോ അതനുസരിച്ചേ ഞാൻ മുന്നോട്ട് പോകുന്നുള്ളൂ അല്ല നമ്മൾ അമേരിക്കയിൽ താമസിക്കുന്നിടത്ത് ഈ സായിപ്പ് ദമ്പതികൾ ഇല്ലേ പിന്നെ ദമ്പതിമാരില്ലാത്ത സ്ഥലമുണ്ടോ നമ്മളെ അപ്പാർട്ട്മെന്റിന് അനുസരിച്ച് സായിപ്പ് ദമ്പതിമാരാ താമസിക്കുന്നത് അവർക്കും മക്കളില്ല എനിക്കവരെ കണി കാണുന്നത് ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ രാവിലെ നടക്കാനിറങ്ങും അതാണ് എൻ്റെ കണി സരയോ ചിരിച്ചുപോയി എന്താ ഇങ്ങനെ ചിരിക്കുന്നേ ഈ മനുവേട്ടൻ്റെ ഒരു കാര്യം ഇടക്ക് തോന്നും മനുവേട്ടൻ ഇങ്ങനെയുള്ള അന്ധവിശ്വാസവും ദൈവവിശ്വാസവും ഒന്നുമില്ലെന്ന് എന്നാൽ ചിലപ്പോഴോ എന്നേക്കാൾ ഈ കാര്യത്തിൽ താഴോട്ടാണ് പോകുന്നത് ബിസിനസ്സിൻ്റെയും പണത്തിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ ഏത് മനുഷ്യനും കുറച്ച് അന്ധവിശ്വാസിയായിപ്പോകുമോളൂ അതിൽ ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല അതും പറഞ്ഞ് തിരിഞ്ഞു നിന്നിട്ട് മനു ആലോചിക്കുകയാണ് എന്നാലും എൻ്റെ പുതിയ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഒക്കെ ഇവിടെ തന്നെ കയറി വന്നല്ലോ റാസ്കിൾസ് അതും ആ കണ്ടതോ ആ ഭഗാസുരനെ നാട്ടിൽ വരുമ്പോൾ താമസിക്കാൻ രണ്ടോ മൂന്നോ കോടിയുടെ വീട് വേണമെന്നാണ് റോണി മോൻ പറയുന്നത് അത് തന്നോടൊന്ന് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് അപ്പോൾ താൻ കൺസ്ട്രക്ഷനൊക്കെ നിർത്തി ആ സാരമില്ല ഞാൻ അനന്തപനെ അനന്തവരനെ കണ്ട് കാര്യം പറഞ്ഞോളാം അപ്പോഴാണ് ഷാരി അവിടെ എത്തിയത് എന്നിട്ട് നിഷയുടെ അമ്മ ചോദിക്കുകയാണ് അറിയോ നമ്മളെ ഈ എവിടെയോ കണ്ട് മറന്ന പോലെ ഞങ്ങളുടെ വീട് വെച്ചത് ഇദ്ദേഹ അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഹൗസ് ഫാമിങ്ങിന് വന്നിരുന്നല്ലോ ഓ ഇപ്പം ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നു ആ മരുമോൻ അമേരിക്കക്കാരനാണെന്നല്ലേ പറഞ്ഞത് ആളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ ഇല്ലേ ആ മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴാണ് സരീവ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് സരീവിനെ കണ്ടിട്ട് അവർ സന്തോഷത്തോടുകൂടി ചിരിക്കുകയാണ് സരീവിന് ആളെ പിടിയിട്ടില്ല മനുമോൻ എന്തു ചെയ്യാ മോളെ സരീവ് പറയാണ് മനുവേട്ടൻ പുറത്തേക്ക് പോയി അപ്പോൾ രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ സരീവ് ചോദിക്കുകയാണ് അച്ഛനോട് എപ്പോ അപ്പം നിഷയുടെ അമ്മ വേറൊന്നും കൊണ്ടല്ല മോളെ ഇവളുടെ കല്യാണമാണോ ഇവളെ കെട്ടാൻ പോകുന്ന പയ്യനും അമേരിക്കക്കാരനാ അപ്പോൾ അവർ തമ്മിലെന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ മനുവേട്ടൻ കുറച്ച് മുമ്പ് പുറത്തോട്ട് പോയതേയുള്ളൂ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് കണ്ടില്ലല്ലോ എൻ്റെ പൊന്നു സാറേ ഇങ്ങേരുടെ കാര്യം ഇപ്പം ഇങ്ങനെയാ കാണാത്തത് കണ്ടെന്ന് പറയും കണ്ടവരെ കണ്ടില്ലെന്ന് പറയും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അരി പറയാണ് മോളുടെ അച്ഛനാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു ഷോക്കൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുക നീരയും അമ്മയും അച്ഛനും ഒക്കെ ശ്രദ്ധിക്കുകയാണ് ഈ പറയുന്നത് സോറി നിഷയും അമ്മയും അച്ഛനും ഒക്കെ ശ്രദ്ധിക്കാണ് എന്തായി പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടായിരിക്കും കൺസ്ട്രക്ഷൻ ഫീൽഡ് വിട്ടത് അല്ലേ അയ്യോ ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല കൺസ്ട്രക്ഷൻ നടക്കുന്ന കെട്ടിടത്തിലൊക്കെ പോയാല് ചിലപ്പോ മോളീന്നെടുത്ത് ചാടിക്കളയും അതല്ലെങ്കിൽ പാറക്കല്ലെടുത്ത് താഴെ നിൽക്കുന്നവരുടെ തലയിൽ എറിയും അതാണ് അവസ്ഥ ഞങ്ങൾ തന്നെ ഇവിടെ വെട്ടുകത്തിയും പിച്ചത്തിയും ഒക്കെ മാറ്റിവച്ചിരിക്കുക ഷാരി അവരോട് എടോ എനിക്കൊരു കുഴപ്പവും ഇല്ലടോ എന്നെ ഇവരെല്ലാരും കൂടി തലക്ക് സ്ഥിരയില്ലാത്തവനാക്കി മാറ്റുക അപ്പൊ ഷാരി പറയാണ് അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുവോ സാറേ കുറേ ദിവസം എൻ്റെ ഒരു ഹോസ്പിറ്റലായിരുന്നോ കുറച്ച് ദിവസം മുമ്പാ വന്നത് ഞാൻ ഇഷയുടെ അച്ഛൻ പറയാണ് ഇയാൾക്ക് എന്താ പറ്റിയത് എത്ര സ്മാർട്ടായിട്ട് ഓടി നടന്നയാളാ എടോ എനിക്കൊരു കുഴപ്പമില്ല താ ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാരും കൂടി എന്നെ തലക്ക് സ്ഥിരയില്ലാത്തവനാക്കി മാറ്റിയിരിക്കുക അപ്പോൾ സരവി പറയാണ് തലക്ക് സുഖയില്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കുവോ സാറേ ആരി എന്നിട്ടും അസുഖത്തിന് കുറവൊന്നുമില്ല ഇപ്പോഴും ഓരോ പിച്ചും പിച്ചുംബേയും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അയാൾ പല്ലുന്നാകം കടിച്ചിട്ട് പറയാണ് ശരിക്കും ഈ വീട്ടിൽ വട്ട് ഇവൾക്കാ കണ്ടോ കണ്ടോ സ്വഭാവം മാറി വരുന്നത് കണ്ടോ ഒരു മരുമോൻ ഇവിടെയുണ്ട് എന്റെ സാറേ അതുപോലത്തെ ഒരു സ്വഭാവമുള്ള മരുമോനെ ലോകത്ത് ആർക്കും കിട്ടില്ല എന്റെ മോളെ കൈവെള്ളയിലാ കൊണ്ടുനടക്കുന്നത് വേറെ ഏത് ചെറുപ്പക്കാരനായാലും അച്ഛൻ്റെ വട്ടൊന്നും സഹിച്ച് നിൽക്കത്തില്ല മനുവേട്ടനായതുകൊണ്ട് മാത്രം എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് അങ്ങോട്ട് പോകുന്നത് അത് ശരിയാ വേറെ ഏതെങ്കിലും പയ്യന്മാരാണെങ്കിൽ എപ്പോഴേ ജോലി അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയേനെ ഇപ്പോഴാണെങ്കിലും മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഇങ്ങനെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടിട്ടും പ്രതികരിക്കാതെ നടക്കുക ആ പാവം എടോ ശിവദാസാ എൻ്റെ സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് എന്തെങ്കിലും എനിക്ക് കുഴപ്പമുള്ളതായിട്ട് തനിക്ക് തോന്നിയിട്ടുണ്ടോ അതിപ്പോ മനസ്സിന് സുഖമില്ലാത്തവർക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ലടോ പിന്നെ തൻ്റെ ഭാര്യയും മോളുമൊക്കെ ഈ രീതിയിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെയൊക്കെ അവരും പറഞ്ഞപ്പോൾ രാഹുലിന് വല്ലാത്ത വിഷമം തോന്നി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ